വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 27 വരെ വാക്യങ്ങൾ. അനന്തരം പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞിരുന്ന സദുക്കായർ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനുവേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിലുണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു, അവൻ സന്താനമില്ലാതെ മരിച്ചു. രണ്ടാമൻ അവളെ സ്വീകരിച്ചു, അവനും സന്താനമില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു. ഇങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയുടെ അരുളിച്ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ്. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. പുനരുത്ഥാനം ഇല്ല എന്ന് പഠിപ്പിക്കുന്ന സദുക്കായ യഹൂദർ ഇല്ലാത്ത അധികാരവും അറിവും കഴിവും ഉണ്ടെന്ന് ഭാവിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുനരുത്ഥാനം ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ അവർക്ക് കഴിയുക? മനുഷ്യരുടെ പല ദൈവസങ്കല്പങ്ങളും മരണാനന്തര ജീവിത സങ്കല്പങ്ങളും ദൈവത്തിന് തമാശയായിട്ട് തോന്നുന്നുണ്ടാവണം. നരച്ച താടിയുള്ള ഒരപ്പൂപ്പൻ ദൈവം, സ്വർഗമോ? സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ, നല്ല ഭക്ഷണം, നല്ല വീടുകൾ, 70 സുന്ദരിമാർ, 6 പായ്ക്ക് സുന്ദരന്മാർ, അപ്പൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, മക്കൾ, ചുറ്റിലും വലിയ ഒരു കൂട്ടുകുടുംബം. തുടക്കത്തിലെ തന്നെ നമുക്ക് തെറ്റിക്കഴിഞ്ഞു. 6 പായ്ക്ക് വല്യപ്പനും മധുര 17 തന്നെ നിൽക്കുന്ന വല്യമ്മയും എല്ലാം പ്രശ്നം. ലോകത്തിലായിരിക്കെ 7 പുരുഷന്മാരെ വിവാഹം ചെയ്ത ആ സ്ത്രീ ആരുടെ ഭാര്യ? അതും പ്രശ്നം. യേശു പറഞ്ഞു, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? വെള്ളിയാഴ്ചത്തെ കുരിശുമരണത്തെ ഞായറാഴ്ചത്തെ ആഘോഷമാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തി, മനുഷ്യൻ്റെ കഴിവും കഴിവുകേടും വെച്ച് അതിനെ അളന്നുകൂടാ. യേശുവിൻ്റെ കല്ലറയെ മൂടിയ പാറ ഉരുട്ടി മാറ്റപ്പെട്ടത് യേശുവിന് പുറത്ത് കടക്കാനല്ല, ശിഷ്യന്മാർക്ക് ഉള്ളിൽ കടക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഓർമ്മിക്കുക. ഉയർപ്പ് എന്ന വാഗ്ദാനം പുസ്തകത്താളുകളിൽ മാത്രമല്ല ദൈവം എഴുതി വച്ചിരിക്കുന്നത്, മറിച്ച് അനുദിനം പ്രത്യക്ഷപ്പെടുന്ന ഓരോ പ്രഭാതങ്ങളിലും വസന്തത്തിൽ വിടരുന്ന ഓരോ ഇലയിലും ഉണ്ട് എന്ന് നാം ഓർക്കുക. ജീവിതത്തിന് അർത്ഥവും ദിശാബോധവും വീണ്ടും ആരംഭിക്കാനുള്ള അവസരവും നൽകുന്ന ഉത്ഥാനം എന്ന മഹാ അത്ഭുതമാണ് ക്രൈസ്തവ വിശ്വാസം എന്ന മേൽക്കെട്ടിടത്തിൻ്റെ മൂലക്കല്ല്. യേശുവിൻ്റെ ഉയർപ്പിലുള്ള എൻ്റെ വിശ്വാസം മാത്രമല്ല, ഞാനും ഉയർക്കും എന്ന പ്രഖ്യാപനവുമാണ്. ഇന്നയാൾ ഇവിടെ വിശ്രമിക്കുന്നു എന്നാണ് നമ്മുടെ കല്ലറകളിൽ എഴുതപ്പെടുന്നത് എങ്കിലും വാസ്തവത്തിൽ യേശുവിൻ്റെ കല്ലറയിലെ സ്മരണക്കുറിപ്പ് പോലെ അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്? അപ്പോൾ നമ്മുടെ വിശ്വാസമനുസരിച്ച് യേശു മാത്രമല്ല മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ഒരു കല്ലറയുടെ മേലും ഉരുട്ടി മാറ്റപ്പെടാത്ത പാറകളില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം. ഈ ബോധ്യം നൽകുന്നത് ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ മാത്രമല്ല, ഇപ്പോൾ നമ്മെ വിഷമിപ്പിക്കുന്ന മുറിവുകൾ അവ കൈകാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യവുമാണ്. എങ്കിൽ പറയൂ, യേശുവിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം നിനക്കുണ്ട് എങ്കിലും ആ വാഗ്ദാനത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ കാണാനുണ്ടോ?